ഇതൊരു പരസ്യമായിട്ട് നടത്തുന്നതല്ലല്ലോ, അതാണ് അതിലെ രസം. അതായത് അവർക്ക് എത്തിക്കാൻ കഴിയുന്ന എല്ലാ വീടുകളിലും ഇതുപോലുള്ള സൈബറിലൂടെ ഉള്ള ഈ തരത്തിലുള്ള നീചമായ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുക. അല്ലാതെ പരസ്യമായിട്ട് അവർ പ്രസംഗിക്കുന്നില്ലല്ലോ. പരസ്യമായിട്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് പറയാം, ഞാൻ നമ്മളൊക്കെ മനസ്സിലാകും ഇത് ഈ സൈബറിലൂടെ വരുന്നത് കൊണ്ടും ഞാൻ രാവിലെ 7 മണി മുതൽ 10 മണി വരെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇതൊന്നും നോക്കാൻ എനിക്ക് സമയം കിട്ടുന്നില്ല. ഇന്ന് രാവിലെയാണ് ഞാനിത് കണ്ടത്. ഇതിങ്ങനെ തുടങ്ങിയിട്ടുണ്ട് എന്ന് 2 ആഴ്ച മുൻപ് തന്നെ മനസ്സിലാക്കിയിരുന്നു. 2 ആഴ്ച അന്ന് തന്നെ ടീച്ചർ പരാതിപ്പെട്ടിരുന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്തായാലും പരാതിപ്പെടണം, അത് ഇതിപ്പോൾ അങ്ങനെയല്ല, ഇത് ഒരാളോ രണ്ടാളോ അല്ല, അതാണ് അതിലെ വിശേഷം. ഇത് ഒരാളോ രണ്ടാളോ മാത്രമല്ല, കൂട്ടത്തോടു കൂടിയിട്ടുള്ള ഒരുതരം വെട്ടുകിളി ആക്രമണമില്ലേ, അതുപോലെയുള്ള ആക്രമണം, ഒരുതരം വെട്ടുകിളി ആക്രമണം, നശിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വെട്ടുകിളി ആക്രമണമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മളെല്ലാം മത്സരിച്ചിട്ടില്ലേ? ഞാനിപ്പം 2 പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ചു, രാഷ്ട്രീയ എതിരാളി ആയിട്ടുള്ള ആളുകൾ. എന്നിട്ടെന്താ, എന്താ പ്രശ്നം? ശൈലജക്ക് എത്ര പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട് ശൈലജ ടീച്ചർ? 4 പ്രാവശ്യം നിയമസഭയിൽ മത്സരിച്ചിട്ടില്ലേ? അതെ, ഒരു അതെ, 4-5 പ്രാവശ്യം മത്സരിച്ചിട്ടുണ്ട്. ഒരു തവണയും ഇതിനേക്കാളും കടുത്ത എതിരാളി വന്നിട്ടും യാതൊരു തരത്തിലും ശൈലജക്കെതിരെ വ്യക്തിഗത നടത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണം നമ്മൾ കണ്ടിട്ടില്ല. കേരളത്തിൽ എവിടെയുമില്ല. രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിലാണല്ലോ ആനി രാജ മത്സരിക്കുന്നത്. അവിടെ അങ്ങനെ ആനി രാജക്കെതിരെ വ്യക്തിഗത നടത്തിക്കൊണ്ടുള്ള മറ്റു തരത്തിലുള്ള പ്രചരണമാണ്. അതുപോലെ ഷൈൻ ടീച്ചർ അവിടെ അങ്ങനെ വ്യക്തിഗത നടത്തുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞ് മനസ്സിലായിട്ടില്ല, ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മാത്രമുള്ള ഒരു പ്രത്യേകത മറ്റൊന്നുമല്ല, വടകരയിൽ ശൈലജ ടീച്ചർ ജയിക്കും, അതിന് ആർക്കും സംശയമില്ല. ഇല്ല, ഞാൻ പറഞ്ഞതെന്താണെന്നറിയോ, ഇതുപോലുള്ള ആക്രമണങ്ങൾ വരുമ്പോൾ സൈബർ ഇടം ഏറ്റവും അറിയാവുന്ന ഒരാളാണെന്നല്ലോ അവിടുത്തെ സ്ഥാനാർത്ഥി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ടല്ലോ. അത് ഇങ്ങനെ വൃത്തികെട്ട രീതിയിൽ നമ്മൾ മനുഷ്യ ഒരു കുടുംബത്തിൽ ഒരു ഫോൺ ഉണ്ടായാൽ ആ ഫോണ് ഇത് കണ്ടാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത വിധത്തിലുള്ള അശ്ലീലം നിറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ച് ഈ രൂപത്തിൽ എഴുതുമ്പോൾ പറയണം ഇത് എൻ്റെ അമ്മയെപ്പോലെയാണ്, പറയണ്ടേ എൻ്റെ ഉമ്മക്ക് സമാനമാണ്, അത്ര ഞങ്ങൾക്കൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ അത്തരത്തിൽ അമ്മമാരെ അധിക്ഷേപിക്കുകയോ പരിഹസിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നതിനപ്പുറം ആക്രമിക്കുന്ന പോലെയല്ലേ ഇത്? അപ്പോൾ പറയണ്ടേ, സ്ഥാനാർത്ഥി പറയണ്ടേ, എൻ്റെ പേരും വെച്ചാണെങ്കിൽ നിങ്ങൾ ഇത് തുടങ്ങണ്ട, ഇത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള ഇത്രയും കടന്ന രീതിയിലേക്ക് അതിർവരമ്പ് വിട്ടുപോയില്ലേ? ഇതൊരു വരമ്പ് വിട്ട് അതിർവരമ്പ് വിട്ടുകളുള്ള കളിയല്ലേ ഇത്? അപ്പോൾ സ്ഥാനാർത്ഥി ഇടപെടണ്ടേ? സ്ഥാനാർത്ഥിക്കല്ലേ എൻ്റെ ഉത്തരവാദിത്വം? അങ്ങനെയാണ്, സ്ഥാനാർത്ഥി അറിഞ്ഞില്ല കേട്ടില്ല എന്ന് പറയാൻ പറ്റുമോ? അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ്, അതിനേക്കാൾ വലിയ ഒരു അപരാധമാണ് അവർ ചെയ്യുന്നത്. അറിഞ്ഞിട്ട് അറിയാത്ത പാപം നടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ഒരു തെറ്റാണ്, അപരാധമാണ് ചെയ്യുന്നത്. അത് അങ്ങേയറ്റം നമുക്ക് ഒരു ചിന്തിക്കാൻ, എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല, ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തായിപ്പോയി. വളരെ 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 ഒരു കേരളീയ സമൂഹത്തിന് അപമാനം. സ്ത്രീകൾ, ഞാൻ പറയുന്നത് ഈ കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു സ്ത്രീക്കെതിരെയും, ഞാൻ പറയാ അതാണ് പറയുക, നമ്മുടെ ശൈലജ ടീച്ചർക്ക് എതിരെയുള്ളത് മാത്രമല്ല, ഒരു സ്ത്രീക്കെതിരെ, ഒരു സ്ത്രീ ആയിപ്പോയി എന്നുള്ളത് കൊണ്ട് ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായിട്ട് വന്നു കഴിഞ്ഞാൽ എന്തും പറയാമെന്ന ഈ കേരളീയ സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകളുടെ ഈ ധിക്കാരം, അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം നമ്മുടെ ഉയർത്തിക്കൊണ്ടുവരണം. അതാകെ സമൂഹം ഉണരണം, സ്ത്രീ സമൂഹം പ്രത്യേകിച്ചും ഉണർന്ന് പ്രവർത്തിക്കണം. അതിശക്തമായിട്ട് ഇതിനെതിരെ, ശൈലജ ടീച്ചർക്കെതിരെ നടന്ന ഈ സൈബർ ആക്രമണത്തിനെതിരെ പ്രതിഷേധിക്കുക. ഞാൻ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നുള്ള കൂടി പറയുകയാണ്, പ്രത്യേകിച്ച് മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ കേരളത്തിലാകെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരണം. ശൈലജ ടീച്ചർക്കെതിരെ ഈ തരത്തിലുള്ള ആക്രമണം പിൻവലിക്കണം, നിങ്ങൾ മാപ്പ് പറയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രതിഷേധം നടത്തണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാനത് ചോദിച്ചപ്പോൾ നമുക്ക് ഈ കൂട്ടത്തോടുകൂടി, ഞാൻ പറഞ്ഞല്ലോ അതിന് അതിന് ഉപയോഗി അതൊറ്റ വാക്കേ ഉള്ളൂ, അതിന് ഒന്നും രണ്ടും ആളല്ല, 20 ആളുകളെ അതിനു വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു സംഘം പ്രവർത്തിക്കുകയാണ്, അങ്ങനെ പടങ്ങാണ് ഒരു സംഘം. അതാണ് ഒരു വെട്ടുകിളി ശല്യം വന്നു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ നശിക്കുന്ന പോലെ. പക്ഷെ ആ വെട്ടുകിളി ശല്യത്തിൽ നശിക്കുന്ന ഒരു വിളയല്ല നമ്മുടെ പ്രിയപ്പെട്ട ശൈലജ ടീച്ചർ.
ഞാനത് ചോദിക്കാം. ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നല്ലാണ്ട് ഇതിനിപ്പോൾ ഇങ്ങനൊരു ഇത് വരുമ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിലും എല്ലാം അവർ പരാതി കൊടുക്കേണ്ടത് കൊടുത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മകള അസോസിയേഷൻ ഞങ്ങൾ അല്ല, അത് ആ മണ്ഡലത്തിൻ്റെ ആ ഭാഗത്ത് നിന്നെയാണ് വരേണ്ടത്. അവിടെയാണ് ഇത് കാര്യങ്ങൾ മുഴുവൻ അറിയുന്നത്. നമുക്കതിൻ്റെ ഒരു ചെറിയ ഒരു അംശം മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ, കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയൊന്നും എല്ലാമൊന്നും നമ്മളെ കയ്യിലില്ല. ഒരു വീഡിയോയിൽ വരുന്ന രണ്ട് വീഡിയോയിൽ വരുന്ന കാര്യങ്ങളെ നമ്മൾ കാണുന്നുള്ളൂ. എൻ്റെ ഇതിലൊന്നും അങ്ങനെ ഒന്നും വരുന്നില്ല. താങ്ക് യു. എന്തായാലും ഞാൻ പറഞ്ഞൊരു 15 മിനിറ്റ് ആകുമ്പോഴത്തേക്കും എല്ലാ പത്രക്കാരും വന്നല്ലോ. ഞാൻ സന്തോഷിനോട് പറഞ്ഞു, സന്തോഷ് പെട്ടെന്ന് തന്നെ വന്നു. എന്തായാലും വളരെ നന്ദി.